الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. ഈ അനുഗ്രഹീത വേദിയുടെ ധന്യ സാന്നിധ്യമായി ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യുന്നതനായ അധ്യക്ഷൻ വന്ദിരായ സയ്യിദ് മുഹമ്മദ് ജിസ്രി മുത്തുക്കോയ തങ്ങൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭ്യുന്നതനായ ഷെയ്ഖുൽ ജാമിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി വന്ദിരായ ഉസ്താദ് ഷെയ്ഖുന കെ ആലിക്കുട്ടി മുസ്ലിയാർ, അഭ്യുന്നതനായ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ, അഭ്യുന്നതരായ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയാട് നദ്വി, അഭ്യുന്നതനായ ഈ നാടിൻ്റെയും ഒരുപക്ഷെ മലബാറിൻ്റെയുമൊക്കെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ യൂനുസ് കുഞ്ഞു സാഹിബ്, ബഹുമാന്യരായ പണ്ഡിതർ, സ്നേഹമുള്ള നേതാക്കൾ, സ്നേഹമുള്ള മുഅല്ലിം സഹോദരന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ സാരഥികൾ സംഗമിച്ചിട്ടുള്ള ഈ വേദിയും ഈ സദസ്സും ദക്ഷിണ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ സംഘബലത്തിൻ്റെയും വെളിയാളങ്ങൾ മുഴക്കാൻ ആവശ്യമാകുന്ന സാഹചര്യവും പശ്ചാത്തലവും ഒരുക്കാൻ വലിയൊരവസരം സൃഷ്ടിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം 90th വാർഷികം അതൊരു മഹാസമ്മേളനമായി കൊണ്ടാടുമ്പോൾ തെക്കൻ കേരളത്തിൽ എങ്ങനെയാകും ആ സമ്മേളനത്തിൻ്റെ വിജയം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സമയത്ത് അതെല്ലാം മാറ്റിമറിക്കുന്ന വിധമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയ ഒരു മഹാസമ്മേളനം. ആ മഹാസമ്മേളനത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നിപ്പോൾ ഈ സാരഥി സമ്മേളനം ഉൾപ്പെടെയുള്ളതൊക്കെ ഇൻഷാല്ലാ ഇതിനുശേഷം വരാൻ പോകുന്ന മഹാസമ്മേളനങ്ങളും സംരംഭങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ സമസ്തക്ക് ഇങ്ങനെയൊക്കെയുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശങ്കയുള്ളവർക്ക് പഠിക്കാം. സമസ്തക്ക് എവറസ്റ്റിൻ്റെയും മുമ്പിൽ പതാക കുത്തിവെക്കാനും അവിടെ നിന്ന് തക്ബീർ മുഴക്കാനും സാധ്യമാകുന്ന സംഘബലമുണ്ട് എന്നതിൻ്റെ തെളിവ് ആലപ്പുഴ ജില്ലയിലെ സമ്മേളനം തെളിയിച്ചതാണ്. ഈ വഴി പോകുക എന്നത് മാത്രമാണ് ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവരോടെനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. മറ്റേത് വഴിയേക്കാളും മറ്റേത് പ്രസ്ഥാനങ്ങളെക്കാളും സമ്പൂർണമായ ശുദ്ധിയുടെയും പവിത്രതയുടെയും പാരമ്പര്യത്തിൻ്റെയും വഴി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണ്. മറ്റു പലതിനും ഉണ്ടായിരുന്ന അപകടങ്ങൾ കാലങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ചിലർ തിരിച്ചറിയുക. തിരിച്ചറിവുകൾ വരുമ്പോഴേക്കും എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ നഷ്ടങ്ങളുടെ വേദനകളിൽ ഞാനൊന്നും മരുന്ന് പുരട്ടുന്നില്ല. പക്ഷേ ഒന്നുണ്ട് വളരെ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത്, ആ തിരിച്ചറിവുകൾ ഉണ്ടാകാൻ സമയം കാത്തു നിൽക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൊടി പിടിക്കലാണ് ദക്ഷിണ കേരളയിലെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ സദസ്സിനും അനുഗ്രഹീതമായി അതിൻ്റെ സാന്നിധ്യങ്ങളായിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അഭിയന്തനായ യൂനുസ് കുഞ്ഞിനെ കുഞ്ഞുസാഹിബിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ പരമപ്രധാനമായി ഈ വിഷയസംബന്ധമായി പലതും ചെയ്യാനുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത വിഭാവന ചെയ്യുന്ന ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൂടെ നിൽക്കുമ്പോൾ, അത് ഉഹ്റവിയായ ജീവിതത്തിൻ്റെ വഴിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, രണ്ടു ലോകത്തും വലിയ വിജയങ്ങളാണ് അതുവഴി ഉണ്ടാവുക. അതിൻ്റെയൊക്കെ തെളിവാണ് നമ്മുടെ മുന്നേ നടന്നുപോയ മഹാരഥന്മാരുടെയൊക്കെ ജീവിതത്തിൻ്റെ പരിസമാപനം. അവരുടെ ജീവിതം പോലെ തന്നെയാണ് അവരുടെ മരണവും തെളിയിച്ചു തരുന്നത്. ഞങ്ങൾ ശരിയുടെ മാർഗത്തിൽ തന്നെയായിരുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന വിധമാണ് അവരുടെയൊക്കെ ജീവിതാവസാനമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായി പറയാനാകും, ഈ പരിശുദ്ധമായ പാന്താവിൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലോകത്തെയും വലിയ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അത് മാറും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ആമുഖമാക്കുകയാണ്. അള്ളാഹു ഈ സ്ഥലം മുഴുവൻ അള്ളാഹു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരുക്കിക്കൊടുക്കുന്ന വിധത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാരമ്പര്യം എന്നത് വളരെ പ്രധാനമായി നിൽക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ പാരമ്പര്യത്തിൻ്റെ വഴി അറിയാതെ പോയ പലരും വലിയ അപകടങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ ലോകത്തെന്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നന്മയെന്ന് നമ്മൾ കാണേണ്ടത് അതിൻ്റെ പാരമ്പര്യ വഴി സ്വീകരിക്കുന്നവരാണ്. ആ പാരമ്പര്യമാണല്ലോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ. ഖുർആൻ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറയുന്നത് ഉലായികല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹും ഇഖ്തദി എന്നാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാന്ധാവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, അവരുടെ വഴിയാണ്, അവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് കൊടുത്തവരാണ്, ഫബിഹുദാഹും ഇഖ്തദി, നിങ്ങൾ ആ വഴിയിൽ ആ മാർഗത്തിൽ തന്നെ തുടരണം എന്നാണ്. നബി തിരുമേനിയോട് തന്നെ അങ്ങനെ പറയാൻ എന്തേ കാരണം? ഒറ്റക്ക് പോകാവുന്നതല്ല ഇസ്ലാമിൻ്റെ ശരി എന്നതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഇഖ്തദി, നിങ്ങൾ അവരുടെ മാർഗത്തെ അവലംബിക്കണം. പ്രവാചകന്മാർ പോയ വഴിയെ തന്നെ പോകണം. ഞാനൊന്നും ഒറ്റക്ക് കൊണ്ടുവന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. നബി തിരുമേനിയും പറയുന്നത് ഖുൽ ഇത്തബിഊ മില്ലത്ത അബീക്കും ഇബ്രാഹീം എന്നാണ്. നബിയെ പറയണം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാന്ധാവിനെ പിന്തുടരണം എന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ശൈലിയാക്കി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത്തബിഊ മില്ലത്ത അബീക്കും ഇബ്രാഹീം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാന്ധാവിനെ തുടരണമെന്ന് തൻ്റെ പ്രബോധിത വിഭാഗത്തോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് കൽപ്പിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. നമ്മൾ നോക്കണം, അത് ഈ തുടർച്ച നിരന്തരമായി നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നിരന്തരമായി പറയുന്നതും അതാണ്. ഇത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവൻ്റെ പാന്ധാവിനെ തുടരണമെന്ന് പറയുന്നിടത്ത് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഴി തുടരാൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നതാണ്. അതിൻ്റെ തഫ്സീറുകളിൽ വിശദമായി അത് പ്രതിപാദിച്ച് പറയുന്നു. അതായത് സഹാബാക്കളിലെ മുന്നിൽ നടന്നവരുടെ പിന്നെ സഹാബാക്കളിൽ പിന്നിൽ നടന്നവർ നടക്കണം. അങ്ങനെ വരുമ്പോൾ ഈ തുടർച്ച നിരന്തരമായി മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വരെ നിലനിൽക്കണം. അതിനെവിടെയൊക്കെ വിഘാതമുണ്ടായോ അവിടെയെല്ലാം പ്രശ്നങ്ങളും ഛിദ്രതയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ കാണേണ്ടത്, മഹാനായ സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണ് മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഛിദ്രശക്തി ഉയർന്നെഴുന്നേറ്റ് അവർ നടത്തിയ മുദ്രാവാക്യം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ലാഹ് എന്നാണ്. അള്ളാഹുവിനാണ് അധികാരം എന്നാണ്, അള്ളാഹുവിനാണ് അധികാരം എന്ന് ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മുദ്രാവാക്യം മുഴക്കിയവരാരെന്ന് ഞാൻ പറയേണ്ടതില്ല. ആ അധികാര സ്ഥാപനത്തിന് വേണ്ടി ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞതാരെന്നും ഞാൻ പറയേണ്ടതില്ല. ലോകത്തെ എവിടെയൊക്കെ തീവ്രവാദം മുളച്ചു പൊന്തിയിട്ടുണ്ടോ അവർക്കൊക്കെയും പലപ്പോഴും ഉണ്ടായിട്ടുള്ള പ്രചോദന കേന്ദ്രം ആരെന്നും ഞാൻ പറയേണ്ട ആവശ്യം വരുന്നില്ല. യഥാർത്ഥത്തിൽ ഖവാരിജുകൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ആയത്തു തന്നെയാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ അധികാരമില്ലെന്നാണ്. ഹുക്കുമ പടച്ചവൻ്റെ അടുക്കലാകുന്നു എന്ന് പറയുമ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അനു പറഞ്ഞത് കലിമത്തു ഹഖിൻ യുറാദു ബിഹൽ ബാത്തിലു എന്നാണ്. പറഞ്ഞത് നേരെയാണ്, പക്ഷെ ഉദ്ദേശം വേറെയാണ്. ഇവർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഉദ്ദേശം വേറെയാണ്.
ഇവരുടെ ഉദ്ദേശം മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു എന്ന പാരമ്പര്യ നേതാവിനെ അംഗീകരിക്കാനാവാത്തതുകൊണ്ട് അവർ ആയത്തിന് സ്വയം വ്യാഖ്യാനം മെനയുകയാണ് എന്നാണ് സയ്യിദുന അലി റളിയല്ലാഹു തആല ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. സത്യത്തിൽ നോക്കൂ, നിങ്ങൾ അസ്റഫുൽ ഖൽഖിനു ശേഷം മുസ്ലിം ലോകത്ത് ആയത്തുകൾ സ്വന്തം വ്യാഖ്യാനിക്കാൻ തീരുമാനിച്ചവരോട് സ്വഹാബത്ത് എടുത്ത തീരുമാനം എന്താ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് മുസ്ലിം ലോകത്ത് ഒരു പറ്റം ആളുകൾ പറഞ്ഞു, സക്കാത്ത് പ്രവാചകനെ കൊടുക്കേണ്ടതുള്ളൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു ഭരണാധികാരിക്ക് അത് കൊടുക്കേണ്ടതില്ല, കാരണം ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുദ് മിൻ അംവാലിഹിം സദഖ, അത് ഏകവചന പ്രയോഗമാണ്, ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഖുദ് നബിയെ അങ്ങ് വാങ്ങുക എന്ന് ആ വാക്കിനെ അതേ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിം ഭരണകൂടത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ലെന്ന വ്യാഖ്യാനം വന്നു ആ കാലത്ത്. ആ വ്യാഖ്യാനത്തിന് നേരെയായിരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു നിലപാടെടുത്തു. ധീരമായ ആ നിലപാടിന്റെ മുമ്പിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പോലും പറയുന്നുണ്ട്, അങ്ങ് ഈ നിലപാട് ഇപ്പോൾ എടുക്കുമ്പോ മുസ്ലിം ലോകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നിലപാടെടുത്താൽ അതൊരു പക്ഷേ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കില്ലേ? പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു തആല നിർബന്ധ ബുദ്ധി പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മഹാനവരുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു കാലത്ത് അവർ നൽകിയിരുന്നത് ഒരു ഒട്ടകത്തിന്റെ കയറാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ കയറെങ്ങാനും എനിക്കു നഷ്ടപ്പെട്ടാൽ മുസ്ലിം ഭരണകൂടത്തിന് അത് തരില്ലെന്ന് അവർ പറഞ്ഞാൽ ലഉഖാത്തിലന്നഹും, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പുതുവ്യാഖ്യാനങ്ങളെ അംഗീകരിക്കാൻ ഖലീഫമാർ തയ്യാറായിരുന്നില്ല. പരിശുദ്ധ ഖുർആനെ സ്വന്തമായി വ്യാഖ്യാനം എഴുതാനും സ്വന്തമായി പറയാനും തീരുമാനിച്ചതെന്നോ അന്നാണ് മുസ്ലിം ലോകത്ത് ഛിദ്രതയുണ്ടായത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഅഖവഫു മാ അഖാഫു അലാ ഉമ്മത്തി റജുലുൻ യതഅവ്വലുൽ ഖുർആന ബിസുൻഇഹി ഫീ ഗൈരി മൗളിഇഹി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വഅഖവഫു മാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഏറ്റവും വലിയ ഭയം അത് മറ്റൊന്നുമല്ല, റജുലിയത്ത് അവ്വലുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ ഒരാൾ വ്യാഖ്യാനിക്കുന്നു സ്വന്തം താല്പര്യപ്രകാരം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ഈ പാരമ്പര്യത്തിന് വിഘാതമായി നിന്നിട്ടുള്ളത് എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണി നിരന്തരം മുറിയാതെ നിലനിൽക്കുന്ന വിധം തന്നെ അത് പിന്നോട്ട് 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 സഞ്ചരിക്കണം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് നിന്ന് പിന്നെ മഹാന്മാരായ താബിഈങ്ങളിലേക്ക്, താബിഉ താബിഈലേക്ക്, അങ്ങനെ മഹാരഥന്മാരായ ഗുരുവര്യന്മാരിലേക്ക് കടന്നു വരുന്ന ഒരു പാരമ്പര്യം ഉണ്ടാകണം. നോക്കൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ല, പാരമ്പര്യം എവിടെ പ്രശ്നമാക്കിയോ അവിടെ വലിയ കുഴപ്പമാണ്. പാരമ്പര്യവും ആദരവും ഇല്ലാതെ പോയ ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാകൂ. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാനിക്കണമെന്ന തീരുമാനം പടച്ചതമ്പുരാൻ പറയുമ്പോൾ ആദരിച്ചവർ മഹാരഥന്മാരായി, ആദരിക്കാത്തവൻ കുഴപ്പക്കാരനായി. ആദരിച്ചവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ആദരിച്ചവരുടെ മുദ്രാവാക്യം നോക്കൂ നിങ്ങൾ. ഒന്ന്, അവർ പഠിച്ചത് ഇൽമാണ്, ആ അർത്ഥത്തിൽ അവർ മുത്തഅല്ലിമീങ്ങളാണ്. പിന്നെ അവർ ചെയ്തത് വിനയം കാണിക്കലാണ്. മൂന്നാമത്തേത്, അവർ ചെയ്തത് ഈ ഉമ്മത്തിലെ ഏത് മുഅ്മിനീങ്ങൾക്കും ഖിദ്മത്ത് ചെയ്യുന്ന പണിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾക്കുള്ളത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പോഷക സംഘടനയോട് ഉറക്കെ പറയാൻ പറഞ്ഞതിന്റെ കാരണം അത് മലക്കുകളുടെ മുദ്രാവാക്യം ആയതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, നേരെ തിരിച്ചെടുക്കൂ. ഇബ്ലീസ് വിജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതേ ദർസിലാണ് ഇബ്ലീസ് മോതിയത്. പക്ഷേ വിനയമില്ല, സ്വാഭാവികമായും കുഴപ്പത്തിന് കാരണക്കാരനായി. നാട്ടിലെവിടെയും കുഴപ്പമുണ്ടാക്കും, പള്ളിയിൽ കയറിയും വെട്ടും, പള്ളിയിൽ കയറിയും വെട്ടും. കാരണം പള്ളി എന്ന് പറയുന്ന ഒരു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഫാസിസ്റ്റു ഭീകരതയ്ക്കു നേരെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന പ്രവണത വളർന്നു വരുന്ന കാലത്ത് ഈ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരെയുള്ള പ്രതികരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫാസിസ്റ്റ് മൂവ്മെന്റിനെ പോലും നാണിപ്പിക്കുന്ന വിധം ഒരു സമുദായത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ പരിശുദ്ധമായ മസ്ജിദിൽ കയറി അതിന്റെ മിഹ്റാബിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാമിനെ വെട്ടണമെന്ന തീരുമാനമെടുക്കുന്ന മനസ്സിന് ഞാൻ എന്ത് പേരായിടേണ്ടത്? ഞാൻ എന്ത് പേരാ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
മഹാന്മാരായ മലക്കുകൾ മുത്തഅല്ലിമീങ്ങളെ പോലെ ഇരുന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ മുഖറബീങ്ങളാക്കി. അവരെ കുറിച്ചാണ്, അവരുടെ നേതാവിനെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും ശക്തിയായി നിൽക്കുന്നത് സയ്യിദുന ജിബ്രീൽ. എവിടെയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ പിതൃശിരസ്സുമായി വന്നു നിൽക്കുന്ന മനുഷ്യന്റെ നേരെ വല്ലാതെ അന്തം വിട്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആ മനുഷ്യൻ അത്ര നിസ്സാരണക്കാരനല്ല നബിയെ, അങ്ങയുടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അങ്ങക്കും അള്ളാഹുവിനും എതിരായി നിന്നാൽ അവനോടൊരിക്കലും കൂട്ടുകൂടാൻ കഴിയാത്ത മനസ്സുള്ളവരാണവർ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ. ഒരുപക്ഷേ അവരുടെ എതിർകക്ഷികളായി നിൽക്കുന്നത് പിതാക്കളോ സഹോദരന്മാരോ, അവരുടെ എതിർകക്ഷികളായി നിൽക്കുന്നത് ബന്ധുജനങ്ങളോ പ്രിയപ്പെട്ട മക്കളോ ആയിരുന്നാലും അവർക്കൊരിക്കലും അവരോട് കൂട്ടുകൂടാൻ സാധ്യമല്ല. കാരണം അവരുടെ ഹൃദയാന്തരങ്ങളിൽ അല്ലാഹു ഈമാൻ എഴുതി വച്ചുപോയി. ജിബ്രീലിനെ കൊണ്ട് സഹായിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടവരെ സയ്യിദുന അബൂബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആലാൻഹു എന്ന മഹാനായ സ്വഹാബി വര്യൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭത്സിച്ച പിതാവിന്റെ നേരെ ചാടിയെടുത്ത് ആ ശിരസ് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ വെക്കുമ്പോഴാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടിയില്ലാതെ വന്നപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നത്, അള്ളാഹുവിനോടും പ്രവാചകനെയും വെല്ലുവിളിച്ചൊരു സമൂഹത്തോട് ഇഷ്ടം കാണിക്കുന്നവരായി അവരെ കാണാൻ കഴിയില്ല നബിയെ, അവരെ അങ്ങനെ കാണാൻ കഴിയില്ല. അവർക്കൊരിക്കലും അങ്ങനെ ആകാൻ സാധ്യല്ല. അവരുടെ പ്രത്യേകത, അവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉലൈക കതബ ഫീ ഖുലൂബിഹിമിൽ ഈമാന, അല്ലാഹു തന്നെ പറയുന്നു അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ എഴുതി വെച്ചു. അവരുടെ ഹൃദയാന്തരങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ളത്, മുദ്രണം ചെയ്യപ്പെട്ടത് ഈമാനാണ്, വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിൽക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിനും അവന്റെ പ്രവാചകനും എതിരായി നിൽക്കുന്ന ഒരു സമൂഹത്തോട് ഒരിക്കലും രാജിയാകാൻ കഴിയാത്ത വിധം ആ അർത്ഥത്തിൽ ബലിഷ്ഠമായ മനസ്സുള്ളവരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ മുഅ്മിനീങ്ങളുടെ കൂടെയുള്ളവരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നാൽ ജിബ്രീലിന്റെ കൂടെയുള്ളവരോ, ജിബ്രീൽ നേതാവാണ്, മുത്താഇൻ സമ്മ അമീൻ. മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള മലക്കുകൾ ഈ ഉമ്മത്തിന്റെ ഹാദിമീങ്ങളാണ്. ഞാൻ പറയുന്നത്, അവിടെ നേരെ തിരിഞ്ഞു നിൽക്കുന്നവൻ അത് പാരമ്പര്യത്തിന്റെയും ആദരബോധത്തിന്റെയും എതിരെ നിന്നവരാണ്. ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാനാകുന്നത്, ഉമ്മത്തിന്റെ നായകന്മാർക്കെതിരായി നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഉമ്മത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ പോകുന്നു. മഹാനായ സയ്യിദുന അലി ബിൻ അബി താലിബ് തങ്ങളെ അംഗീകരിക്കാതെ പോയ ഖവാരിജുകൾ, ഖവാരിജുകൾക്ക് ആയത്തോതാൻ കഴിഞ്ഞു എന്നതല്ല, ഹദീസ് ഓതാൻ കഴിഞ്ഞു എന്നതല്ല, തലയിൽ കെട്ടുണ്ടായിരുന്നു എന്നതല്ല, താടിക്ക് നീട്ടമുണ്ടായിരുന്നു എന്നതല്ല, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അംഗീകരിച്ചോ എന്നതാണ് പ്രധാനം. അലിയാണ് ഇമാം, അലിയാണപ്പോ നേതാവ്. ഈ ഇമാമിനെ, നേതാവിനെ അംഗീകരിച്ചോ? മഹാന്മാരായ അയിമ്മത്തിനെ എതിർത്തവർ, അവർ ബിദഅത്തുമായി പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യത്തെ എതിർത്തു എന്നതാണ് പ്രശ്നം. പാരമ്പര്യത്തെ എതിർത്തു എന്നതാണ് പ്രശ്നം. ഇവർക്ക് അങ്ങനെ വെട്ടാൻ എങ്ങനെ തോന്നി എന്ന അത്ഭുതകരമായ ചോദ്യം പല സഹോദരന്മാരും അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം അവർക്കങ്ങനെ വെട്ടാൻ തോന്നും. കാരണം അതിന്റെ ഉള്ളിൽ വെളിച്ചത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തവന് മെഹ്റാബന്ത് പ്രശ്നം, മെഹ്റാബന്ത് പ്രശ്നം. എന്നെ കേൾക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരും ആലോചിക്കൂ, പള്ളി മെഹ്റാബിലേക്ക് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, ആ സുജൂദിന് ശേഷം ഒരു പാവപ്പെട്ട ഇമാം, ഒരു പാവപ്പെട്ട പണ്ഡിത സുഹൃത്ത് കൈയുയർത്തി അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ, ഈ ഉമ്മത്തിന് മുഴുവൻ പൊറുത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ആ പാവം മനുഷ്യനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വെട്ടാനും അയാളെ കൊന്നുകളയാനും തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മൾ ആരെ എതിർക്കേണ്ടത്? ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെയോ? ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ആരും പള്ളിയിൽ കയറി ഇമ്മാതിരി പരിപാടി ചെയ്തിട്ടില്ലെങ്കിൽ ആര് ആരെക്കാൾ വലുതായി നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ? എത്ര ഭീകരമായി നിൽക്കുന്നു ഇക്കാര്യം!
ഞാനതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഒരു വെളിച്ചം ഉൾവെളിച്ചം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഒരു സുഹൃത്തെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ചോദിക്കട്ടെ, ഏതടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ മുമ്പിൽ മൗനം രക്ഷിക്കാൻ സാധ്യമാവുക? ഏതൊരു ഭീകരമായ ഒരു മുഹൂർത്തത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈകാര്യം ചെയ്തോ? നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകിൽ നമുക്ക് അങ്ങനെ ആകാമായിരുന്നല്ലോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പിട്ടു കയറി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മസ്ജിദിൻ്റെ അങ്കണം മുഴുവനും അത് മുഴുവനും അശുദ്ധമാക്കാവുന്ന രൂപത്തിലേക്ക് ഏതും മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ സാധിച്ചത്? എത്ര ഭീകരമായൊരവസ്ഥയാണിത്! എങ്ങനെയാണ് നാം ഈ സമുദായത്തിന് ഇന്ത്യയുടെ തന്നെയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നതും ഇന്ത്യയിലെ ദളിത് സമൂഹം അനുഭവിക്കുന്നതുമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഒരു ഒരുമിച്ചുകൂടൽ ഉണ്ടാകണമെന്നും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്നും ഒക്കെ പറയുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ആവുന്നതെങ്കിൽ എന്തിൻ്റെ പേരിലാണ്? നിയമപരമായ വല്ല പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ആ നിയമപരമായ പ്രശ്നം അംഗീകരിച്ചു തരാൻ നാം തയ്യാറായിരുന്നല്ലോ. ഏതെങ്കിലും തരത്തിൽ ഒരു ജനൽ ബോഡിയുടെ അംഗീകാരമോ രജിസ്ട്രേഷന്റെ അംഗീകാരമോ നിയമത്തിന്റെ അംഗീകാരമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനനുസൃതമായി പോകുന്ന കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. കാരണം ഇത് അടിസ്ഥാനപരമായി തഖ്വ കൊണ്ട് നിർമ്മിതമായ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം നിയമത്തെ അവലംബിക്കുന്ന ഒരു കാര്യത്തിൽ ജനങ്ങളുടെ മുഴുവനായുള്ള അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ പോകാൻ നമ്മൾ തയ്യാറായിരിക്കെ തന്നെ അതെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ വിഭാഗം ആളുകൾക്ക് അത്തരത്തിൽ ആളുകൾക്ക് അംഗീകരിക്കപ്പെട്ട വിധം നിയമവും ജനാംഗീകാരവും ഉണ്ടായിരിക്കെ ഗുണ്ടാപ്പണി കൊണ്ട് മാത്രം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യാമെന്ന തീരുമാനമെടുക്കുന്നവർ മൂഢസ്വർഗത്തിലിരിക്കുന്നവരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാലം തീർച്ചയായും ഇവർക്ക് മറുപടി പറയും. ഞങ്ങൾ വാളുകൊണ്ടോ അല്ലെങ്കിൽ ഗുണ്ടാ പരിപാടി കൊണ്ടോ ഒരിക്കലും ഇതിനെ എതിർക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ശക്തമായ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ബോധവൽക്കരണം കൊണ്ട് തന്നെയാണ് നാം എന്തിനേയും എതിർക്കാറുള്ളത്. നാം ഒരിക്കലും ഒരു മൊബിലൈസ് ചെയ്ത് ആളുകളെ കൂട്ടി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സംഘടനയല്ല. തീവ്രമായി ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഏതു കാലത്തും അതിതീവ്രമായ ചിന്ത മുസ്ലിം ഉമ്മത്തിലുണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞതെന്താ? ആ തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായി നിന്നിരുന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഞാൻ പറയുന്നു, യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം സമസ്ത എല്ലാ കാലത്തും ഏതു തീവ്രവാദ ശക്തികൾക്കും എതിരായി ഏറ്റവും ശക്തമായി തന്നെ നിന്നതാണ്. കാരണം ശക്തമായ തീവ്രവാദങ്ങൾ ഉണ്ടാകുന്നതൊന്നും മതത്തിന്റെ പിൻബലത്തിലല്ല, മതത്തിന്റെ പിൻബലത്തിലല്ല, അത് വികാരത്തിന്റെ പിൻബലത്തിലാണ്. വികാരത്തിന്റെ പിൻബലത്തിൽ നടക്കുന്നതിനെ ഒന്നിനും നേതാവ് അംഗീകരിക്കുന്നേയില്ല, നേതൃത്വം അംഗീകരിക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ മക്കത്തു ഷരീഫയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ യാത്രക്ക് തടസ്സം നിന്നതാരാ? സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംർ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, ഈ വർഷം മക്കയിൽ പ്രവേശിക്കാൻ അനുവാദം തരാൻ ഞങ്ങൾക്ക് സാധ്യല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈൽ ഇബ്നു അംറിനോട് പ്രതികരിച്ചത് എങ്ങനെയാ? നബി തിരുമേനി പറഞ്ഞു, സുഹൈൽ നല്ല പേരാ, നല്ല പേരാണ്, മംഗളോദ്ദീപകമായ പേരാണ് സുഹൈൽ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു ശത്രുവിനോട് പോലും പോസിറ്റീവിസത്തോടുകൂടെ പെരുമാറുന്നിടത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു. എന്തൊരു നേതാവാണത്! നേതാവ് എന്ന് പറയുമ്പോൾ അനുയായികൾ പറയുന്നത് പോലെ കേൾക്കേണ്ടവനല്ല നേതാവ്. ഞാൻ ഈ സാരഥി സംഗമത്തിൽ പറയുന്നു, നേതാവിന്റെ ഒരു പ്രത്യേകത, നേതാവാണ് യഥാർത്ഥത്തിൽ ഫ്രെയിംവർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ അനുയായികൾ പറയുന്നത് പോലെ പോകേണ്ടവരല്ല. നേതാവ് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ നേതൃത്വത്തിന്റെ ഒരു ദീർഘദർശനം എന്ന് പറയുന്നത് ആ ദീർഘദർശനത്തിന്റെ കൂടെ നിൽക്കലാണ് പ്രധാനം. ലീഡർഷിപ്പ് ഇസ് ദ എബിലിറ്റി ടു സീ ബിയോണ്ട് അസ്യൂംഡ് ബൗണ്ടറീസ്. ഈ വരച്ചു വച്ചിട്ടുള്ള ബൗണ്ടറികൾ മാത്രം കാണുന്നവനല്ല നേതാവ്, അതിനപ്പുറവും കാണാൻ കഴിയുന്നവനാണ് നേതാവ്. അസ്യൂംഡ് ബൗണ്ടറീസ്, വരച്ചു വച്ചിട്ടുള്ള ബൗണ്ടറികളുടെ കൂടെ നിൽക്കലല്ല നേതാവിന്റെ പണി. ആൻഡ് കം അപ്പ് വിത്ത് സൊല്യൂഷൻ ഓർ പാത്ത് ദാറ്റ് ഫ്യൂ ക്യാൻ വിഷ്വലൈസ്. സാധാരണ കുറച്ചാളുകൾക്ക് മാത്രം സാധ്യമാവുന്നതാണ് നേതാവാകുക എന്നുള്ള യോഗ്യത. ആ നേതാവാകുമ്പോൾ ദീർഘദർശനം ചെയ്യാൻ നേതാവിന് സാധ്യമാവും. അനുയായി ഒരു പക്ഷേ വിജൃംഭിതമായ മാനസത്തോടുകൂടെ വന്നിട്ട് അങ്ങ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാലും ശരിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയുന്നവനാണ് നേതാവ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പിച്ചു പറയാം, ദീർഘദർശനം ചെയ്യാൻ സാധ്യമായിരുന്നവർ നേതൃപദവിയിലിരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാലം കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോഴും ശാന്തമായി നിന്ന് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ തണ്ടേടം കാണിച്ചവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ നേതാക്കൾ. എല്ലാ കാലത്തും
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങല്ലേ പറഞ്ഞത് യുദ്ധം ചെയ്തു ജയിച്ചാൽ നമുക്ക് ഗനീമത്ത് മുതലുകൾ കിട്ടുമെന്ന്? അങ്ങല്ലേ പറഞ്ഞത് നാം ഷഹീദായാൽ, നാം ഇവിടെ മരിച്ചു വീണാൽ സ്വർഗം ലഭ്യമാകുമെന്ന്? എന്റെ പ്രവാചകരെ ഇപ്പോൾ ഈ നിന്ദ്യമായ അവസ്ഥയിൽ അങ്ങ് നിൽക്കുന്നു എന്ന ചോദ്യം ചോദിച്ചത് ഫാറൂഖ് ആണ് റളിയല്ലാഹു തആല. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അള്ളാഹു എന്നെ ഒരിക്കലും കൈവടിയില്ലെന്ന ഉത്തമമായ ബോധ്യമുണ്ടെനിക്ക്. മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ നിന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നെ പോയത്, അഷ്റഫുൽ ഖൽഖിന് ശേഷം ഈ ഉമ്മത്തിന്റെ നേതാവാകുന്ന സയ്യിദുന ഉമർ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ എടുത്ത തീരുമാനം നമുക്ക് വേണമെങ്കിൽ, നമ്മൾ ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മളുടെ ഈ യൗവനം എന്തിന് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ദ്യമായി നിൽക്കേണ്ട ഒരവസ്ഥ സൃഷ്ടിക്കുന്നു? അതുകൊണ്ട് അബൂബക്കർ, താങ്കൾ പറയണം അള്ളാഹുവിന്റെ പ്രവാചകരോട് നാം യുദ്ധം ചെയ്ത് കയറുമെന്ന് പറയണം എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഇന്നഹു റസൂലുള്ളാ ലയ്യുള്ളയ്യഹുല്ലാ, ഇന്നഹു റസൂലുള്ളാ, അത് അല്ലാന്റെ റസൂലാണ്. അള്ളാഹു ആ പ്രവാചകനെ കൈവടിയില്ലെന്ന ഉത്തമമായ ബോധ്യമുണ്ടെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അതല്ലേ കൂട്ടരെ, നമ്മുടെ നാട്ടിൽ യൂത്ത് വിങ്ങുകളുണ്ട് പലപ്പോഴും, പക്ഷേ സമത്തക്കൊരു നല്ല മൂത്ത വിങ്ങുണ്ട്. യൂത്ത് വിങ് കൊണ്ട് മാത്രം കഴിയില്ല, കാരണം യൂത്ത് വിങ്ങിന്റെ ചങ്ങലക്ക് പിരാന്ത് പിടിച്ചാൽ മൂത്ത വിങ് പറയണം ശരിയല്ല കുട്ടികളെ ആ പോക്ക് എന്ന് പറയണം. സമസ്തക്ക് അങ്ങനെ പറയാൻ നേതൃത്വമുണ്ട് എന്നതാണ് ഞങ്ങൾക്കൊന്നും ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഏക കാരണം. അതായത് നമുക്ക് കൃത്യമായ ദാർശനികമായ വെളിപാടുണ്ട്. അതുകൊണ്ടാണ് നേതൃത്വമെന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നത്. നാം നേതാക്കന്മാരെ അംഗീകരിക്കുന്നു. ആ നേതാവിന്റെ പ്രത്യേകതയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ വളരെ പ്രധാനമാണത്. വരച്ചു വച്ച വരമ്പുകൾക്കുള്ളിൽ നിന്ന് മാത്രം പറയുന്നവനല്ല നേതാവ്, അതിനപ്പുറം പോകാൻ കഴിയുന്നവനാണ് നേതാവ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നബ്ബറല്ലാഹു മർഖദ, ഒരു പ്രക്ഷുബ്ധതയുടെ കൊടുങ്കാറ്റടിച്ച കാലം. ആ കാലത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ, ഈ സമുദായത്തിന്റെ നേതൃത്വമായി നിൽക്കുന്ന സമസ്തയുടെ അഭിവന്ദനായ ശൈഖുന ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, പർവ്വത സമാനരായ മഹാരഥന്മാരായ നേതാക്കൾ നമ്മൾ ഓർക്കുക. ഒരർദ്ധരാത്രിയിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് മുമ്പിൽ ആ മഹാനുഭാവന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ചെന്നിരുന്നു പറഞ്ഞു, സമുദായം ഇപ്പോൾ വികാരത്തിലാണ്, ആ വൈകാരികമായ അവസ്ഥകളെ തീരെ കാണാതെ പോകുന്നത് തെറ്റാണ്, അതുകൊണ്ട് അങ്ങ് തീരുമാനമെടുത്താൽ ഞങ്ങളങ്ങയുടെ കൂടെയുണ്ടാകും, അങ്ങ് പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്താൽ ഉണ്ടാകുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, അന്ന് ആ ചർച്ചക്കിരുന്ന കേരളത്തിലെ പ്രമുഖനായ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായ ഒരു പ്രഗത്ഭ നേതാവ് എന്റെ ചെവിയിൽ പറഞ്ഞതാണ്. മഹാനായ തങ്ങളോട് പറഞ്ഞു പാർട്ടിക്ക് നഷ്ടമുണ്ടാകുമെന്ന്. തങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ നഷ്ടമല്ല എനിക്ക് പ്രധാനം, സമുദായം മുന്നോട്ടു പോകണമെന്നതാണ് പ്രധാനം, ആ മഹാജീവിതത്തിന് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമുദായം മുന്നോട്ടു പോകണമെന്നതാണ് പ്രധാനം, എന്റെ സമുദായം അതിന്റെ ഭാവിയിലേക്ക് പോകാൻ സാധ്യമാകുന്ന വിധം. ആ അർത്ഥത്തിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ആ പാഠമാണ്. അവരൊക്കെ അവിടെ നിന്ന് പോകുമ്പോഴും തങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ നഷ്ടം വലുതല്ല, സമുദായത്തിനാണ് പ്രധാനം. ഞാൻ പറഞ്ഞു വന്നത് നേതൃത്വത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത് പാരമ്പര്യത്തിലൂടെ ആർജിതമാകുന്നതാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്നെടുക്കുന്ന തീരുമാനം അത് കാലത്തിന്റെ അപ്പുറത്തേക്ക് തന്റെ കാഴ്ചയെ തിരിച്ചുവിടാൻ സാധ്യമാകുന്ന ഒരു നേതാവിന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ലീഡർഷിപ്പിനെ കുറിച്ച് പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകൾ പറയുന്നതും, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നേതാക്കൾ പറയുന്നത്, അനുയായികൾ പറയുന്നതിനനുസരിച്ച് നേതാവ് കറങ്ങുമ്പോഴല്ല നേതാവാകുക, അനുയായികളല്ല നേതാവിനെ സൃഷ്ടിക്കേണ്ടത്, നേതാവ് തന്നെ ആ പരിസരത്തിന്റെയും ജീവിതത്തിന്റെയും വഴിയിലൂടെ തന്നെ കൃത്യമായി ആ സമൂഹത്തിന്റെ പൾസറിയാനും എന്നാൽ ആ സമൂഹത്തെ എങ്ങോട്ട് തിരിക്കണമെന്നും അതിന്റെ ഭാവിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് നേതാവ്. നേതാവ് സമൂഹവുമായി ഇടപഴകണം. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈസ് ആൻ ഔട്ട്കം ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. വ്യത്യസ്തമായ ഗ്രൂപ്പുകളുമായി വ്യത്യസ്തമായ സമൂഹങ്ങളുമായി ഇടപഴകുന്നു.
ആ ഇടപഴക്കം കിട്ടുന്ന വലിയ ആർജിതമായൊരു വിവരമുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നേതാവ് പറയേണ്ടത് ഇന്നതാണ് ശരി, ഇന്നതാണ് ശരി എന്ന്. ആ നേതാവ് പറയണം. ആ നേതാവിന്റെ ജീവിതത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആർജിക്കാൻ സാധിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയാൻ സാധിച്ചു എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ കാണുന്നതും ആ പാരമ്പര്യത്തിന്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഇത്ര സുരക്ഷിതമായി നിൽക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ സ്വാസ്ഥ്യം, ഈ സമാധാനം, ഈ മനോഹരമായ പ്രഭാതങ്ങൾ ഇതുപോലെ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം നേതൃത്വത്തിന്റെ സൗമ്യമായ ജീവിത ശീലങ്ങളാണ്. നേതൃത്വത്തിന്റെ സമൂഹത്തോട് ഇടപഴകി നിൽക്കാനും ഈ സമൂഹത്തിന്റെ നന്മയെ മാത്രം കാത്തുരക്ഷിക്കാൻ ആവശ്യമാകുന്ന നിരന്തരമായ പ്രാർത്ഥനയുള്ള നേതൃത്വം നമുക്കുണ്ടായി എന്നതുകൊണ്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ നമ്മുടെ നേതൃത്വത്തെ അള്ളാഹു വലിയ ആരോഗ്യ ആയുസ്സിൽ അള്ളാഹു നമുക്ക് തണലായി ജീവിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സാഹിബ് നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മഹല്ല് ജമാഅത്തിന്റെ പ്രതിനിധിയും പ്രസിഡന്റും എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച ആവേശത്തിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സുകൊണ്ട് തറക്കല്ലിടുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ദക്ഷിണ കേരളത്തിലെ ആസ്ഥാന നഗരി ഇവിടെ പണിയപ്പെടാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇൻഷാ അല്ലാഹ് വേണ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ മനസ്സുകൊണ്ട് തറക്കല്ലിട്ടത്. ഈ തറക്കല്ലിടൽ ആകാശത്ത് തറക്കല്ലിടതുപോലെ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബ്, അർഹമുർ റഹീമീനായ തമ്പുരാൻ, അഭ്യന്തരായ ഇതിൻ്റെ മഹലിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട യൂനുസ് കുഞ്ഞു സാഹിബും അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും എല്ലാം വളരെ ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ സമസ്തയുടെ പുതിയ സാരഥികളായി വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, പ്രഭാഷകർ, അവരെല്ലാം ഒത്തുപിടിച്ചാൽ തീർച്ചയായും സമസ്തയുടെ ഒരു ആധികാരികമായി ദക്ഷിണ കേരളത്തിലെ ഒരു ആസ്ഥാന നഗരി ഇവിടെ പണിയപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഇപ്പോൾ തൽക്കാലം ആ വിതരണം ചെയ്യുന്നതൊന്ന് തൽക്കാലം മടക്കി വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് വായിക്കുന്നതും ഒന്ന് ഒഴിവാക്കി തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചോളാം. കാരണം സമയം ഒരുപാട് ദീർഘമായി പോവുകയും ഒക്കെ വന്നതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. ഞാൻ തുടങ്ങി വച്ചതും ഞാൻ പറഞ്ഞു വന്നതും നേതാവിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്. ആ നേതാവിൻ്റെ വലിപ്പം നമുക്ക് ഉദാഹരിക്കാൻ സ്വാഭാവികമായും നമ്മുടെ ചരിത്രത്തെ നമ്മുടെ തൊട്ടുമുമ്പിലൂടെ നടത്തി തന്ന അഭ്യുവന്തനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഓർമ്മപ്പെരുന്നാൾ, ആ മഹാവസന്തം തന്നെ തനിയെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എന്നത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു പ്രക്ഷുബ്ധതയുടെ കാലത്ത് തന്നെ അതിശക്തമായി തൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ സമുദായം സുസ്ഥിരമായ ഭാവിയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിധം ഒരു നേതാവിന് തീരുമാനമെടുക്കാൻ കഴിയണമെങ്കിൽ ആ നേതാവ് ആർജിച്ചൊരു പാരമ്പര്യത്തിനും വലിപ്പമുണ്ടാകണം, ആ നേതൃത്വത്തിനും വലിപ്പമുണ്ടാകണം. ഞാൻ ഈ എൻ്റെ പ്രിയപ്പെട്ട ഓരോ സാരഥി സംഗമത്തിനും വന്നിട്ടുള്ള മുഅല്ലിം സഹോദരന്മാരെ സാക്ഷി നിർത്തി പറയുന്നു, അത്തരത്തിലുള്ള നേതൃത്വത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ സാധിച്ചു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം. യഥാർത്ഥത്തിൽ നേതൃത്വം എന്ന് പറയുന്നത് ആ രീതിയിൽ ജീവിതത്തിൻ്റെ സുഗന്ധം തൻ്റെ സമൂഹത്തിന് മുഴുവനും പരത്താൻ സാധ്യമാകുന്ന വിധം ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നയാളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لم فلوا من حولك. ലീഡർഷിപ്പ് എന്താണെന്ന് ഏറ്റവും ശക്തമായി പറയാൻ നിങ്ങളൊരു പുസ്തകവും വായിക്കേണ്ട. വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖിനോട് അഭിസംബോധന ചെയ്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതൊന്ന് ഓർത്താൽ മതി. فبما رحمة من الله, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ, ലിൻത ലഹും, നബിയെ അങ്ങ് അവരോട് പെരുമാറിയത് എത്ര മൃദുവായിട്ടാണ്, എത്ര ശാലീന സുന്ദരമായിട്ടാണ്, എത്ര സംഗീതാത്മകമായിട്ടാണ് നബിയെ. ലിൻതലഹും വലൗകുന്ത ഫല്ലൻ ഖലീന ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അങ്ങെങ്ങാനും കഠിന മനസ്കനും ദുഷ്ടാഢ്യക്കാരനും ദുസ്വഭാവിയുമായിരുന്നുവെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റുവട്ടത്തും ആളുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഖുർആൻ. മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ മഹാനവരകൾ അതിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഒരാൾ നല്ല സ്വഭാവിയാണ്, ഹുസ്നുൽ ഖുൽഖുള്ളയാളാണ്, പക്ഷേ അയാൾ ഖലീലുൽ ഖൽബാണെങ്കിൽ, ഹൃദയ കാഠിന്യമുള്ളയാളാണെങ്കിൽ, ആ ഹൃദയ കാഠിന്യമുള്ളയാൾ നേതാവാകാൻ ശരിക്കും യോഗ്യനാകാതെ പോകുന്നു എന്നാണ് വിശുദ്ധ ഖുർആന്റെ പക്ഷം എന്ന് ഇമാം റാസി തങ്ങൾ അവിടെ വിശദീകരിക്കുന്നത് കാണാം. എത്രമേൽ സൗമ്യമായ ജീവിതത്തിന്റെ ഉദാഹരണങ്ങളാണ് സമസ്തയുടെ അഭിവന്ദ്യ നേതാക്കളെല്ലാം അവരുടെ കരളളിയിപ്പിക്കുന്ന അവരുടെ മുമ്പിലെ ചിത്രങ്ങളും
അവരുടെ മുമ്പിലെ വാർത്തകളും അവർ കണ്ണുനീരോടെ കാണുകയും ഹൃദയവേദയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി ജീവിച്ചു പോയവരാണ്. അവർക്ക് ജീവിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ അകാലമെന്ന് പറയാനാകില്ലെങ്കിലും അങ്ങനെ ഒരു പദപ്രയോഗം നടത്തുന്നത് ശരിയല്ലെങ്കിലും നം മോഹിച്ചിട്ടുള്ള കാലത്തിന്റെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകപ്പെട്ടതുപോലെ പോയിട്ടുള്ള അഭിയന്തനായ ബാബു മുസ്ലിയാർ നബറല്ലാഹു മർഖദ, അഭിയന്തനായ മുഹമ്മദ് ഫൈസി, അഭിയന്തനായ നമ്മുടെ ഗുരുനാഥൻ, മഹാനായ ഷെയ്ഖുനയുടെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് മാത്രമല്ല തന്റെ ഒരു പക്ഷം പോലെ തന്റെ ജീവിതത്തിന്റെ കൂടെ നടന്നിരുന്ന അഭിയന്തനായ മുഹമ്മദ് ഫൈലി, മുഹമ്മദ് ഫൈസി എന്ന് നമ്മൾ വിളിക്കുന്ന അഭിയന്ത നായകൻ, അവരൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് ആ വലിയ ജീവിതങ്ങളുടെ ഒക്കെ ഒരു സുഗന്ധം എത്രമേൽ ഒരു സായുജ്യം പോലെ നമ്മൾ അനുഭവിച്ചു എന്നതുകൊണ്ടാണ് അവരൊക്കെ ജീവിച്ച കാലത്ത് നിന്ന് അവർ പെട്ടെന്ന് വിട പറയുമ്പോൾ നമ്മൾ വല്ലാതെ ഇരുട്ടിലകപ്പെട്ടതുപോലെയാകുന്നത്. അതിനു കാരണം അവർ ജനങ്ങളോടൊപ്പം സമൂഹത്തോടൊപ്പം ജീവിതത്തോടൊപ്പം ഒട്ടിനിന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ പ്രയോഗം എത്ര ശരിയാണ്. ഹൃദയകാഠിന്യമുള്ളയാളായിരുന്നു നബി അങ്ങെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടത്തും ആളുണ്ടാകുമായിരുന്നില്ല. അങ്ങയുടെ ചുറ്റുവട്ടത്ത് ആളില്ലാതെ പോകാൻ, അങ്ങനെ അങ്ങയുടെ ചുറ്റുവട്ടത്ത് ആളില്ലാത്തൊരവസ്ഥയുണ്ടാകുന്നതിന്റെ കാരണമാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് സൗമ്യമായ ജീവിതം ഇല്ലാതിരിക്കലാണ്. സൗമ്യമായ ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. സൗമ്യമായിരുന്ന പ്രവാചകന്റെ പെരുമാറ്റം അത്രയും. നമ്മൾ ദുഷ്ടാഢ്യത്തിന്റെയും കഠിനമനസ്കരയുടെയും അത്തരത്തിലുള്ള സ്വഭാവത്തിന്റെയും ജീവിതങ്ങൾ കാണിച്ചു തരുന്നവരുടെ പിന്നാലെ ആള് കൂടാത്തതിന്റെ കാരണം അതാണ്. ചിലര് ചോദിക്കാറുണ്ടല്ലോ, എന്താ ഈ പാണക്കാട്ട തങ്ങന്മാർക്ക് ഇത്രമേൽ വലിയ വലിപ്പം? ഞാൻ പറയുന്നു, ആ സൗമ്യ ജീവിതത്തിന്റെ മുമ്പിൽ പോയിരിക്കാൻ തേൻ നുകരാൻ വണ്ടു വരുന്നത് പോലെ വരുന്നു എന്നതാണ് ആ മഹച്ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധ്യമാവുന്നത്. അത് റസൂലിന്റെ സിഫത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗമ്യതയെ പാരമ്പര്യത്തിലൂടെ നെഞ്ചിലേറ്റിയ മഹാരഥന്മാരുടെ ജീവിതമാണ് നമുക്ക് കാണാനാവുക. അതാണ് ലിൻതലഹും അങ്ങ് സൗമ്യമായിരുന്നു. ഇനി എന്താ നേതാവിന്റെ പ്രത്യേകത? നേതാവ് ചെയ്യേണ്ടത് ഫഅഫുഅൻഹും, ജനങ്ങൾക്ക് വേണ്ടി മാപ്പ് കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ധ്യരായ തങ്ങളുടെ കൂടെ പശ്ചിമ ബംഗാളിൽ പോയപ്പോൾ അന്ന് ബംഗാളിയായിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തങ്ങന്മാരുണ്ട്, പക്ഷേ ഇടക്ക് വന്ന് എന്തെങ്കിലും കാശ് വാങ്ങി പതുക്കെ പോക്കറ്റിലിട്ട് പോകും, ഇതുപോലെ ജീവിക്കണില്ല, ഇത് ജീവിക്കുകയാണ്. തങ്ങളുടെ സ്വകാര്യതകൾക്ക് പോലും സൗകര്യം കിട്ടാത്ത വിധം, സ്വകാര്യതകളില്ലാത്ത ജീവിതമായി. സാധാരണ റൈറ്റ് ടു പ്രൈവസി ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. റൈറ്റ് ടു പ്രൈവസി വേണോ വേണ്ടെന്ന് ചർച്ച ചെയ്യുമ്പോൾ പാണക്കാട്ട തങ്ങന്മാർക്ക് റൈറ്റ് ടു പ്രൈവസി ഇല്ല സത്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അവരുടെ അകത്തളങ്ങളിൽ പോലും ആളുകൾ തങ്ങളുടെ പരിവട്ടങ്ങളുടെയും പരാധീനതയുടെയും പ്രശ്നങ്ങളെ ഇറക്കി വെക്കാനൊരു അത്താണി പോലെ മഹാരഥന്മാരായ സയ്യിദുമാരുടെ കൂടെ നിൽക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? വശാവിർഹും പില്ലം, കാര്യങ്ങളിൽ മുശാവറ ചെയ്യണം. അങ്ങനെ ചെയ്താൽ പിന്നെ കാലോട്ടും കാല് പിന്നോട്ടും മാറ്റുന്നവനല്ല നേതാവ്, കാല് മുന്നോട്ട് വെക്കുന്നവനാണ് നേതാവ്. നിങ്ങൾ തീരുമാനമെടുത്താൽ നബിയെ പിന്നെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം. എത്ര വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം തീരുമാനങ്ങളെ കൃത്യമായി എടുക്കുകയും അതുമായി മുന്നോട്ടു പോവുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയ്യിദുന ഫാറൂഖ് റളിയല്ലാഹു തആലാനുവിനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബാക്കൾ എന്തിനു നബിയെ നാം ഇങ്ങനെ നിൽക്കണമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാനാണ് നേതാവെന്ന് പറയാൻ ധൈര്യം കാണിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ. അതുതന്നെയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായ ദശാസന്ധികളിൽ നമ്മുടെ നേതൃത്വമെടുത്ത തീരുമാനം കൃത്യമാണ്. ആ തീരുമാനത്തിന്റെ കൂടെ നടന്നപ്പോഴാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ സ്വാസ്ഥ്യത്തെക്കുറിച്ച് മതേതര കക്ഷികൾ പോലും വലിപ്പം പറഞ്ഞത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അന്നൊരു തീരുമാനമെടുക്കുമ്പോൾ 92 ആ തീരുമാനത്തെക്കുറിച്ച് 10 കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രമുഖനായ മതേതര കക്ഷിയുടെ നേതാവ് കൂടിയായിരുന്ന പി ഗോവിന്ദപിള്ള പറഞ്ഞു, തങ്ങൾ രക്ഷപ്പെടുത്തിയത് മുസ്ലിം സമുദായത്തെയല്ല കേരളത്തിന്റെ മതേതര ജീവിതത്തെയാണ് എന്നായിരുന്നു. കേരളത്തിന്റെ മതേതര ജീവിതത്തെയാണ്. എന്തുകൊണ്ടാണ്? സൗമ്യമാകണം ജീവിതം. എന്നാൽ ദീർഘദർശിത്വമുള്ള ആ അർത്ഥത്തിൽ അകലങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്ന നേതൃത്വത്തിന്റെ ഭാഗ്യമുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരന്മാരോട് പറയട്ടെ, വലിയ ഉത്തരവാദിത്വമുണ്ട് നമുക്ക്. കാരണം അത്രമേൽ കാലം ഭീകരമായ കരാള ഭീകരമായ ദശാസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വലിയ അർത്ഥത്തിലുണ്ടാകുന്ന ധ്രുവീകരണത്തിന് വിധേയമാകുകയാണ് സമൂഹം. ഞാൻ പറയുന്നു,
മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമായി ഇതിനെ ഒന്നും ചുരുക്കിക്കാണാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട. ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന സാമൂഹിക ധ്രുവീകരണം ഇന്ത്യയുടെ പ്രശ്നമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ വളർന്നു വന്നതിന്റെ ചരിത്രത്തിൽ മുഴുക്കെ നമ്മൾ നോക്കിയാൽ കാണുന്നത് അതിന്റെ പാരമ്പര്യത്തിൽ ഇന്ത്യയുടെ വികാസങ്ങളുടെ ചരിത്രം മുഴുവനും കാണുന്നത് അവിടെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ചു നടന്നുപോയതെന്നുകൊണ്ടാണ്. എല്ലാവരും ഒരുമിച്ചു നടന്നു. സംഗീതം പോലും ഇന്ത്യയിൽ സാന്ദ്രമായതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ദ വണ്ടർ ദറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതുന്നത് കാണാം. ഇന്ത്യയിലെ ചിഷ്ടി മഷായിഹുമാരുടെ പർണശാലകളിൽ ഇരുന്നിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടായതെന്നാണ്. ഇന്ത്യയിലെ ചിഷ്ടി ചിഷ്ടി സൂഫി വര്യന്മാർ, ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മ്യൂസിഷ്യൻ ടു ദ സൂഫീസ്, പർട്ടിക്കുലർലി ദ ചിഷ്ടി സൂഫി സൂഫീസ് സ്റ്റിമുലേറ്റഡ് ദ ക്ലാസിക്കൽ സ്റ്റൈൽ ഓഫ് മ്യൂസിക്. സംഗീതത്തിന് പോലും അതിന്റെ മനോഹരമായ അതിന്റെ ശാസ്ത്രീയ അവബോധമുണ്ടായത്, വ്യവസ്ഥാപിതത്വമുണ്ടായതിന്റെ കാരണം ചിഷ്ടിയുടെ പർണശാലയിൽ ഇരുന്നതാണ്. അതായത് സൂഫിയുടെ പർണശാലയിൽ പാരമ്പര്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയായിരുന്നു എന്നും ഉണ്ടായിരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതേസമയം ലോകത്തെവിടെയും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ അത് പാരമ്പര്യത്തിന് വിഘാതമായി നിന്നവരാണ്. അതുകൊണ്ടല്ലേ ലോകത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ആരാ കുഴപ്പക്കാർ, ആരാ കുഴപ്പക്കാർ. എല്ലാവരും കൃത്യമായി പറഞ്ഞു തരുന്നു ലോകത്തെ മുസ്ലിം തീവ്രവാദത്തിന്റെ അടിക്കല്ല് കൃത്യമായി അളന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് They are influenced by the ideology of Muhammad ibn Abdul Wahhab. Muhammad ibn Abdul Wahhab in the ideology. Muhammad ibn Abdul Wahhab in the parayinna Salafi movement in the yadarthatil Logat in the Thivravadat in the Pradhana Kendram. Ais Sammandiyaya iru pustakumundu. A digital khilafat in the peril Pragalbanaya Abdul Bari Abdul Bari in the Pragalbanaya journalist in the pustakum. ഞാൻ ആ പുസ്തകം വരുത്തുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭയന്നത്. കാരണം ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ദ ഡിജിറ്റൽ ഖിലാഫത്ത് എന്നാണ് ആ പുസ്തകം. ഓൺലൈനിൽ അത് വായിക്കാൻ വേണ്ടി അതൊന്ന് വരുത്തിയപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു. കാരണം ഈ ടൈറ്റിലെങ്ങാനും കണ്ടിട്ട് വീട്ടിലേക്ക് കുറ്റന്വേഷകർ വരുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ആ പുസ്തകം കൃത്യമായി പറയുന്ന രണ്ടു കാരണമുണ്ട്. ഒന്ന്, സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ അജണ്ടയും സലഫി മൂവ്മെന്റിൻ്റെ അപക്വമായ സമീപനവുമാണ് ലോകത്തുണ്ടാക്കിയ തീവ്രവാദത്തിന്റെ പ്രധാന കാരണം. ഇന്നിപ്പോ ഈ ആടുമേക്കാനും സ്വർഗം കിട്ടാനും പോകുന്നവരാരാ? ആട്ടുംകുട്ടനെ പോലെ താടി വച്ച ചിലർ ആടുമേക്കാൻ പോകുമ്പോ സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഒരൊറ്റ കുട്ടിക്ക് ഒരർദ്ധ നിമിഷം പോലും സമസ്തയുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം പറയുന്നു, ഇന്ത്യയോടൊപ്പം നിൽക്കുക, രാജ്യത്തിന്റെ മതേതര സംവിധാനത്തോടൊപ്പം നിൽക്കുക. രാജ്യത്തിന്റെ മതേതര സംവിധാനത്തിന്റെ പാരമ്പര്യത്തിലാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ ഉണ്ടായത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ റൗളത്തു ശരീഫയിൽ ചെന്ന് നിന്ന് പാടി മഹാനായ ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് യാ അക്രമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതദീ ലിജനാബികും യർജുൽ അതാലൽ ബുകാഇ ബിബാബികും والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ഹൃദയവികാരത്തിന്റെ പ്രണയഗീതത്തിന്റെ മുമ്പിൽ മുഹമ്മദ് റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ റൗളയുടെ കവാടം തുറക്കപ്പെട്ടു. അതേ മനുഷ്യൻ, പ്രവാചകനോട് ഇഷ്കുണ്ടായിരുന്ന മനുഷ്യൻ, തന്റെ പള്ളി പണിയാൻ ഏൽപ്പിച്ചത് ചോയ് എന്ന് പറയുന്ന ഹിന്ദു സഹോദരനെ, ആ ഹൈന്ദവ സഹോദരൻ പള്ളി പണിതതിനു ശേഷം അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തത് കാക്കാത്തറ തറവാട്ടിന്റെ ഒരു ഭാഗം. ആ ഭാഗത്തുനിന്ന് വെളിയങ്കോട്ടുകാർക്കറിയാം ചോയിയുടെ ക്ഷേത്രം നിൽക്കുന്നത് കാണാം. ചോയിയുടെ ക്ഷേത്രം ഇങ്ങനെ പോകുന്നതാണ് കേരളത്തിന്റെയും ഇങ്ങനെ പോകുന്നതാണ് ഇന്ത്യയുടെയും പാരമ്പര്യം. അതുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രചാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഗാന്ധിജി പറയുന്നത് കാണാം, മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് Islam has been spread not with sword. വാളുകൊണ്ടല്ല പ്രചരിതമായത്, മറിച്ച് എങ്ങനെയായി ഇസ്ലാം പ്രചരിതമായത് ഇന്ത്യയിൽ? ഇന്ത്യയിൽ പ്രചരിതമായത് മഹാരഥന്മാരായ സൂഫികളുടെ അവരുടെ സ്നേഹത്താൽ കണ്ണി ചേർക്കപ്പെട്ട ശൃംഖലയിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചാരമുണ്ടായത് എന്ന് ഗാന്ധിജി പറയുന്നത്. ഇന്ത്യയിലെ ഇസ്ലാം, ലോകത്തെവിടെയുമുള്ള ഇസ്ലാം, അതിന്റെ പാരമ്പര്യ ഇസ്ലാമിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് പ്രഗത്ഭർ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല,
ലോകത്ത് നിന്ന് വലിയ ഒരു പഠനം നടക്കുന്നുണ്ട്, ട്രഡീഷണൽ ഇസ്ലാം ആൻഡ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പേരിൽ. പൊളിറ്റിക്കൽ ഇസ്ലാമിന് ശരിക്കു കൊടുക്കാവുന്നത് കുറെ ഡോക്യുമെന്റുകൾ മാത്രം ആധാരപ്പെടുത്തി മാത്രം ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച ചിലരാണ്. അതേസമയം ട്രഡീഷണൽ ഇസ്ലാമിനെ കുറിച്ച് ലോകത്തെ പ്രഗത്ഭരായ ഗവേഷകർ പറയുന്നു, അത് പ്രവാചകന്റെയും പരിശുദ്ധ പ്രവാചകന്റെ സ്വഹാബത്തിന്റെയും താബിഇന്റെയും വഴിയിലൂടെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. ആ ട്രഡീഷണൽ ഇസ്ലാം സമാധാനത്തിൻ്റെതാകുന്നു എന്നാണ്. അത് സമാധാനത്തിൻ്റെതാണ്, അതാണ് സമസ്ത. സമസ്തയെക്കുറിച്ച് ആർക്കും ഭയമില്ലാത്തതിൻ്റെ കാരണം എന്താ? അത് പാരമ്പര്യത്തിൻ്റെതാണ്. മറ്റു ചിലതിന് എന്ത് തെറിച്ചു പോയിട്ടുണ്ടോ അതിനെയൊക്കെ കുറിച്ച് ആർക്കും ഭയമല്ലേ? നമുക്കും ഭയമില്ല, മറ്റുള്ളവർക്കും ഭയമില്ല. നമ്മളെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്കും ഭയമില്ല, മറ്റുള്ളവർക്കും ഭയമില്ല. അതേസമയം നമ്മളെക്കുറിച്ച് പറയുന്നിടത്തില്ലാത്ത ഭയം മറ്റുള്ളവരെ കുറിച്ച് പലർക്കുമുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വന്നാലോ നമുക്ക് ഭയമില്ല. കാരണം നമുക്ക് JCB ഭയക്കണ്ട, ചുവന്നും കുന്നിനെ ഭയക്കണ്ട, ഹീറാഗുഹേനെ ഭയക്കണ്ട, ഒന്നും ഭയക്കണ്ട. കാരണം ഇത് നിസ്സമായ നിസ്വാർത്ഥതയിൽ സ്ഥാപിതമായതാണ് സമസ്ത കേരള ജമിയത്തിൽ. അതുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ രാജ്യത്തോട് എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തിന്റെ മതേതര സംവിധാനത്തിന്റെ ഒപ്പം നിൽക്കുന്നവരാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായി പറഞ്ഞു തരുന്നത് എന്താ? ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. എത്ര ദീർഘദർശിത്വമുണ്ട് നമുക്ക്, നമ്മുടെ നേതൃത്വത്തിന്. നാം വളരെ ശക്തമായി പറഞ്ഞു, ഒരു കാരണവശാലും ഒരു മുസ്ലിമിന് അവന്റെ ഐഡന്റിറ്റിയെ മാറ്റി നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഐഡന്റിറ്റിയും നമ്മുടേതായ വ്യക്തിത്വത്തെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരാവശ്യവും വരുന്നില്ല മുസ്ലിമിന്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മതേതരത്വത്തിന്റെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ ഇത്ര കൃത്യമായി നിരൂപിച്ച ഒരു സമൂഹം നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഷാഢ്യമുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ പോകുന്നുമില്ല. എന്താ ഈ ഷാഢ്യം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ലാ തകൂനു ഇമ്മാത്തൻ, നിങ്ങളൊരു ഇമ്മാത്താവരുതെന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇമ്മാത്താവുക എന്ന് പറഞ്ഞാൽ? അങ്ങനെയാവുക, ഇങ്ങനെയാവുക, അങ്ങനെ വേണ്ട. ചിലരെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് പേടിയുണ്ട്, നമുക്ക് പേടിയില്ല. നമ്മുടെ സദസ്സിൽ നിന്ന് ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കീഴ്വഴക്കത്തിന് അനുസൃതമായി നിൽക്കുന്ന വിധത്തിൽ ഒരാളെ വിമർശിച്ചാൽ നമ്മൾ പറയും വിമർശിച്ചോട് കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് ആ സമയം അടുത്തു വന്നിരിക്കുമ്പോൾ പറയേണ്ടി വരും, തിരുത്തിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാണ് എന്ന് പറയേണ്ടി വരും. എന്തേനു കാരണം? അത് ജനാധിപത്യ രാജ്യത്തിന്റെ കീഴ്വഴക്കം എന്ന് ഞാൻ കൃത്യമായി പറയുന്നു എല്ലാ ബോധത്തോടെയും. ജനാധിപത്യ രാജ്യത്തിന്റെ കീഴ്വഴക്കത്തിനനുസൃതമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയുടെ നേരെ നിന്ന് നിങ്ങൾ ചെയ്യുന്നു തെറ്റാണെന്ന് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശത്തിനു നേരെ നമുക്ക് ഭയമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആരെ ലാ തകൂനു ഇമ്മാത്തൻ, നിങ്ങൾ ഇമ്മാത്താകരുത്. തഖൂലൂന ഇന്ന അഹ്സനന്നാസു അഹ്സന്നാ വഇൻ ളലമൂ ളലംനാ, ആളുകൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ചെയ്യും, ഞങ്ങൾ തെറ്റു ചെയ്താ തെറ്റു ചെയ്തു എന്ന് പറയുന്നവരല്ല. വത്തിനു അൻഫുസക്കും ഇന്ന അഹ്സനന്നാസു അൻ തുഹ്സിനു വഇൻ അസാഉ ഫലാ തളിമൂ. എല്ലാം ഉണ്ടതിൽ, എല്ലാം ഉണ്ട്. മുഅല്ലിമീങ്ങളെ കൃത്യം ശ്രദ്ധിക്കണം, എല്ലാം ഉണ്ടതിൽ. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലായാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഇടപെടലായാലും അവിടെയൊക്കെ എന്തൊരു മനോഹരമാണ്. അതായത് അച്ചടക്കവും അതോടൊപ്പം തന്നെ തണ്ടേടവും നിലനിർത്തുന്ന ഒരു സംഘടനാ സംവിധാനമാകണം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിൽ നിലനിൽക്കുമ്പോൾ. അച്ചടക്കമുണ്ട് എന്നാൽ തണ്ടേടവുമുണ്ട്. നമ്മളൊരു ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ജീവിക്കേണ്ട മാന്യതയും മര്യാദയും നമ്മൾ നിലനിർത്തും. എന്നാലോ നമ്മുടെ ആചാരമോ മറ്റേതെങ്കിലും കാര്യത്തിലോ യാതൊരു തരത്തിലുള്ള രാജിയാകാനും നമ്മൾ തയ്യാറല്ലതാനും. എന്തുകൊണ്ട്? നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അവകാശം എന്ന് പറയുന്നത് അത് കേവലം ഭരണഘടനയുടെ മാത്രമല്ല കേട്ടോ, ഈ രാജ്യത്തിന്റെ പൊതുവായി അതിന്റെ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ ചരിത്രം ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പഴയ മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ ചാർവാകന്മാർ പറഞ്ഞിരുന്നു, ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരുജ്ജീവനം കുത, ഭസ്മീഭൂതമായ ശരീരത്തിനൊരു പുനർജന്മം ഉണ്ടാകുന്നത് എങ്ങനെ? ഇനി ജനിക്കൊന്നുമില്ല, മരിച്ചുപോയ പിന്നെ തീർന്നു എന്ന് പറഞ്ഞവരിവിടെ ഉണ്ടായിരുന്നു. ഈ ഉപനിഷത്തും ഈ വേദങ്ങളുമെല്ലാം കുറെ ബുദ്ധിയില്ലാത്തവരുടെ മാത്രം പണിയാകുന്നു എന്ന് പറഞ്ഞവർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്ത കുറെ ആളുകൾക്ക് ജീവിക്കാനുള്ളത് മാത്രമാണെന്ന് പറഞ്ഞവർ അവരീ രാജ്യത്ത് ജീവിച്ചില്ലേ? ഇവിടുത്തെ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല. അങ്ങനെയല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം, മറിച്ച് പലവിധ സംസ്കാരങ്ങളുടെയും പലവിധ ദർശനങ്ങളുടെയും ഏറ്റുമുട്ടലുകളിലൂടെ കടന്നു വന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്.
ഇന്ത്യയിൽ ചാർവാകൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അദ്വൈത വേദാന്തിയായ ശങ്കരൻ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പറഞ്ഞിരുന്നത് കണാദനെയാണ്. അങ്ങനെയും പോയിരുന്നു ശങ്കരന്റെ പ്രധാനപ്പെട്ട ശത്രുവായി അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ എതിർപക്ഷത്ത് നിന്നിരുന്നത് മാധ്വനാണ്. അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിന്നിരുന്നത് രാമാനുജനാണ്. അതെ, അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാംസ്കാരിക ദാർശനിക ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നതാണ്. അവിടെ പ്രത്യേകമായി അവരവരുടേതായ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ആ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ സധൈര്യം നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. യാതൊരു കാരണവശാലും അവരവന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും രാജിയാകേണ്ട ഒരവസ്ഥയും നമുക്കില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്താ? ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന കൃത്യമായി പറയുന്ന ഒന്നുണ്ട്. ഇഫ് ദേർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ വിച്ച് വാണ്ട്സ് ടു പ്രിസേർവ് ഇറ്റ് കൾച്ചർ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് അപ്പോൺ ഇറ്റ് എനി കൾച്ചർ വിച്ച് മേ ബി ലോക്കൽ ഓർ അതർവൈസ് എന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജനവിഭാഗം അവരുടെ ന്യൂനപക്ഷ സംസ്കാരത്തെയും ഭാഷയെയും എല്ലാം സംരക്ഷിക്കണമെന്നാഗ്രഹിച്ചാൽ അത്തരത്തിൽ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവരുടെ അവകാശത്തിന്റെ നേരെ ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് അപ്പോൺ ഇറ്റ് രാജ്യം അവർക്ക് മേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എനി കൾച്ചർ ഏതു സംസ്കാരമായാലും വിച്ച് മേ ബി ലോക്കൽ ഓർ അതർവൈസ് അതൊരു പക്ഷേ ദേശീയമാകാം അല്ലെങ്കിൽ പരദേശീയമാകാം ഏതു സംസ്കാരവുമാകട്ടെ ആ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ കഴിയാത്ത വിധം കൃത്യമായി അത് നിലനിൽക്കേണ്ടതുണ്ടെന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശയോടുകൂടെ കാണുന്നത്. ആ അവകാശങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ കൂടെ നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ആശയങ്ങൾ ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കേണ്ടത് ജനാധിപത്യ രാജ്യത്ത് സുസ്ഥിരമായൊരു ജീവിതക്രമം ഉണ്ടാകാൻ പരമപ്രധാനം എന്നതുകൊണ്ടാണ് സമസ്തയുടെ അഭ്യന്തരായ നേതാക്കൾ പൊതുബോധവൽക്കരണ പ്രക്രിയയുമായി എന്നും മുന്നിൽ നിൽക്കുന്നത്. നാം ഒരിക്കലും തീവ്രവാദത്തിന്റെ വഴി സ്വീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ ബഹുസ്വരതയെ തകർക്കുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പോലും ബഹുസ്വരതയെ വല്ലാതെ പറയുന്നില്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് യുദ്ധം ആഹ്വാനം ചെയ്യുന്നിടത്ത് പോലും ഖുർആൻ പറഞ്ഞതെന്താ? യുദ്ധം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വെച്ചു, അങ്ങനെ ഒരു യുദ്ധം അനുവദിക്കപ്പെടുമ്പോ ആ യുദ്ധത്തിൽ ആ രീതിയിൽ സമാധാന സ്ഥാപനത്തിന് ആരും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല എന്ന് വന്നാൽ ഒരു ജനതയെ കൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധം നടത്തിയിട്ടില്ലെങ്കിൽ അവിടെ തകർക്കപ്പെടുന്നത് ആദ്യം എന്തേ അല്ലാഹു പറഞ്ഞത്? ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉം വസലവാത്ത് പർണശാലകളാണ്, സിനഗോഗുകളാണ്, ചർച്ചുകളാണ്. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത്. ചർച്ചുകളും സിനഗോഗുകളും പർണശാലകളും തകർക്കുന്നതിൽ അല്ലാഹുവിനെന്തു കാര്യം? പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഒരു സുസ്ഥിരവും ബഹുസ്വരവുമായ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ആ അർത്ഥത്തിൽ ആ ബഹുസ്വര സമൂഹത്തിൽ ചർച്ചുണ്ടാകും, ക്ഷേത്രമുണ്ടാകും, അവിടെ സിനഗോഗുകൾ ജൂതന്മാരുടെ ദേവാലയം ഉണ്ടാകും, വമസാജിദു മസ്ജിദുകൾ ഉണ്ടാകും. യുസ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ പ്രകീർത്തനം നടത്തുന്ന മസ്ജിദുകൾ, ആ മസ്ജിദുകളും നിലനിൽക്കണമെന്ന് പറയുന്നിടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റു ആരാധനാഗ്രഹങ്ങളെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവ നിലനിൽക്കണമെന്ന് പറയുകയാണ്. ഒന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നതുണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാനാകും അതിന്റെ മുഖാലഫ കൃത്യമാണ്. അങ്ങനെ പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൃത്യമാണ്. ആ ജനതയിൽ ബഹുസ്വരതയുടെ ഭാഗമായി നിൽക്കുന്ന ക്ഷേത്രവും ആ ബഹുസ്വരതയുടെ ഭാഗമായി നിൽക്കുന്ന ചർച്ചും സിനഗോഗും എല്ലാം ഉണ്ടാകണമെന്ന താല്പര്യമുണ്ട് അവിടെ. ആ താല്പര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പറഞ്ഞു തരികയാണ്. ഞാൻ പറയുന്നത് ആ ബഹുസ്വരത ആ രീതിയിൽ നിലനിന്നുകൊണ്ട് തന്നെയാണ്, നിലനിർത്തണമെന്ന അർത്ഥത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ ഈ മതത്തിന്റെ സംവിധാനത്തിന്റെ അച്ചടക്കത്തെ നിലനിർത്തിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ഹിന്ദു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹിന്ദുക്കൾ ഹിന്ദുവിനെ ഒരിക്കലും പറയരുത്. കാരണം ഹൈന്ദവൻ കേരളത്തിലേക്ക് വന്ന മുസ്ലിമിന്റെ കൈപിടിച്ചവൻ കേരളത്തിലെ ഹിന്ദു സഹോദരനാണ്. ഓരോ ഗീതാവാക്യവും വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒരു ഭാഗത്ത് യുദ്ധം തുടങ്ങണമെന്ന് പറഞ്ഞിടത്താണ് ഗീതയുള്ളത്, പക്ഷെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാം, അതേ ഗീത തന്നെ പറയുന്നത് കാണാം, ആരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. ഗോവിനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ഗോവായാലും മറ്റെന്തായാലും എന്തിനോടും സ്നേഹമുണ്ടാകണം. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനോടും അതുപോലെ തന്നെ ഗോവിനോടും എല്ലാം ഒരുപോലെ ഒരേ മനസ്സോടെ കാണുന്നവന്റെ പേര്
പണ്ഡിത സമദർശിന, അങ്ങനെയുള്ള പണ്ഡിതനാണ് സമദർശി എന്നാണ് ഗീത പറഞ്ഞു വരുന്നത്. അപ്പൊ നല്ല മനുഷ്യർ, ഈ മനുഷ്യരെ ഞാൻ എന്റെ പ്രിയപ്പെട്ട മാലിന്യം സഹോദരന്മാരുടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ വാക്കും നോക്കുകൊണ്ട് പോലും ഈ ബഹുസ്വരതയ്ക്ക് എന്തെങ്കിലും ഭംഗം വരാവുന്നൊരു വർത്തമാനം പറയാൻ കഴിയരുത്. നമ്മുടെ വാക്ക് ശ്രദ്ധിക്കണം, നമ്മുടെ ഓരോ വാക്കും ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ ഇന്ന് നാം പറയുന്നിടത്ത് മാത്രം നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഈ ചുവരുകൾ മാത്രമല്ല ഇത് ശ്രവിക്കുന്നത്, ഇത് ലോകം ശ്രവിക്കുന്നു എന്ന ബോധ്യമുണ്ടാകണം. അപ്പോൾ ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥാന്തരങ്ങളെക്കുറിച്ച് ആലോചനയുണ്ടാകണം. ആ അർത്ഥങ്ങൾ എവിടെയെങ്കിലും പിഴച്ചു പോയാലുണ്ടാകുന്ന അപകടം ചെറുതല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ വരുന്ന ഒന്നും നമ്മൾ കൃത്യമായി പഠിക്കണം. ഒരു മുഅല്ലിമിന്റെ നാവ്, ഒരു മുഅല്ലിമിന്റെ സംസാരം വളരെ ശ്രദ്ധേയമാകണം. മുഅല്ലിം മാത്രമല്ല, അയാൾ ഒരുപക്ഷെ അയാൾ ആ നാട്ടിലെ ഖതീബാകും, ആ നാട്ടിലെ പ്രമാണിയാകും, ആ നാട്ടിലെ സമൂഹങ്ങളുടെ നേതാവാകും. ആ നേതാവിന്റെ വാക്കിലെ ഒരു പിഴവ് വന്നാൽ ഉണ്ടാകുന്ന അബദ്ധം ചെറുതല്ല. അതുകൊണ്ടാണ് ഓരോ വാക്കിനെയും, അതല്ലേ നിങ്ങളുടെ വാക്കുകൾ ഖൗലുൻ സദീദ് ആകണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. സദീദായ വാക്കുണ്ടായാലേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവെന്ന് ഖുർആൻ പറയുന്നു. ഓരോ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന്റെ ഖുത്ബ നിർവഹിക്കുന്ന ഖതീബ് കൃത്യമായി പറയുന്നു, ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ വാക്ക് പോലും നന്നാക്കണം, നിങ്ങളുടെ ഭാഷണം നന്നാവണം, നിങ്ങളുടെ ഭാഷണം സൗമ്യമാകണം. ഈ ഹിന്ദുവിനെ മുഴുവൻ തള്ളണ്ട. ഈ രാജ്യത്തെ ഹിന്ദു നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജുനൈദ് എന്ന പാവപ്പെട്ട ആ പൊന്നുമോന്റെ രക്തം നമ്മുടെ മണ്ണിൽ വീഴുമ്പോ, ചിഷ്തി മശായിഖുമാരുടെ മണ്ണിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയൊരു കുഞ്ഞുമോന്റെ രക്തം വീഴുമ്പോ, ഇന്ത്യ മാത്രമല്ല കുലുങ്ങിയത്, ഇന്ത്യക്കപ്പുറത്ത് നിന്ന് അമേരിക്കയിലേക്ക് ചെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേൾക്കേണ്ടി വന്നത് മർഡർ 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 മോദി ഗോ ബാക്ക് എന്ന് വിളിച്ചു പറയുന്നവരെയാണ്. ആ മനുഷ്യരെ നമ്മൾ കാണണം. മർഡർ മോദി ഗോ ബാക്ക്, ഈ മോദി പോകണം, ഈ നാട്ടിൽ വേണ്ടെന്ന് പറയാൻ. നോട്ട് ഇൻ മൈ നെയിം, ഇതെന്റെ പേരിൽ വേണ്ട, എന്റെ രാജ്യത്തെ ഹൈന്ദവ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ പേരിൽ ഇനിയൊരു ജുനൈദും കൊല ചെയ്യപ്പെടരുതെന്ന് പറയാൻ ഈ നാട്ടിലെ ഹിന്ദുവിന് സാധ്യമാവുന്നുണ്ട്. കാരണം അവന്റെ പാരമ്പര്യത്തിൽ എന്നും എഴുതി വെച്ചതെന്താ, രാമായണത്തിന്റെ ഒക്കെ തുടക്കം നമ്മൾക്കറിയാലോ. രാമായണം തുടങ്ങുന്നു തന്നെ മാനുഷാദ പ്രതിഷ്ഠാന്തമകമ ശശ്വതീ സമ യത് ക്രൗഞ്ചമിതുനാദി ഏകം അവതീഹി കാമമോഹിതം എന്നാണ്. ഏ കാട്ടാള, നീ നശിച്ചു പോകട്ടെ എന്നാണ് പ്രാർത്ഥന. ചിലർ പറയാനുള്ളത് ആ കാട്ടാള അരുതെന്നല്ല, അത് അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതിന്റെ ഏറാവും തർക്കം എനിക്ക് ശരിക്കറിയാം. മാനുഷാദ പ്രതിഷ്ഠാന്തമകമ ശാശ്വതീ സമ, ശാശ്വതമായ കാലമത്രയും നിനക്കിനി ജീവിതത്തിൽ സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഏത് ലി അന്നഹു എന്ന് പറഞ്ഞ മാതിരി ഏത്, എന്താ കാരണം എന്നറിയോ? കാരണം പറയാണ്, യത് ക്രൗഞ്ചമിഥുനാദ് ഏകം അവധീഹി കാമമോഹിതം. ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്ന് ആൺപക്ഷിയെ കൊന്നപ്പോ അതിന്റെ വേദനയുടെ ചിലമ്പൊലിയുമായി നിന്നിരുന്ന വൈധവ്യത്തിന്റെ തീരാവേദന അനുഭവിക്കുന്ന ഈ പെൺകിളിയുടെ രോദനത്തിന്റെ മുമ്പിൽ എനിക്കങ്ങനെ പറയാനാകൂ, ഞാൻ രോദനങ്ങളുടെ പിന്നാലെ പോകുന്ന കവിയാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വാത്മീകി രാമായണം തുടങ്ങുന്നത്. രോദനങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ത്യ, സാംസ്കാരിക പാരമ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ പർണശാലകൾ കെട്ടിയ ഇന്ത്യ, അഹിംസയുടെ മനോഹരമായ ഒരു വജ്രായുധം കൊണ്ട് സാമ്രാജ്യത്വ രാഷ്ട്രീയത്തെ മുട്ടുമടക്കാൻ കഴിഞ്ഞ ഇന്ത്യ, ആ ഇന്ത്യയെ നാം പ്രതീക്ഷയോടെ നോക്കിക്കണ്ടുകൊണ്ട് പറയുന്നു, നാം ഒരു വാക്കുകൊണ്ട് പോലും ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിനു നേരെ തിരിഞ്ഞു പോകരുത്. നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കേണ്ടി വരുന്ന പ്രധാനമായ കാര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ സൂക്ഷ്മത നിലനിൽക്കണമെന്നതുകൊണ്ടാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു. വളരെ കൃത്യമാണ് ആ ക്യാമ്പയിന്റെ പ്രമേയം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇത് ഉണർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവിടെയുണ്ട് ഒന്നിച്ചു വസിക്കാം, സൗഹൃദം കാക്കാം എന്ന് പറയുന്നിടത്ത് രാജ്യത്തിന്റെ ജനകീയമായ, രാജ്യത്തിന്റെ ജനാധിപത്യപരമായ, രാജ്യത്തിന്റെ മതേതരമായ കാഴ്ചപ്പാടുകളെ നിലനിർത്തിയിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടൊപ്പം സൗഹൃദത്തോടെ മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന ഒരു പാരമ്പര്യത്തിന്റെ വഴിയാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ ക്യാമ്പയിലൂടെ മുന്നിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ മുഅല്ലിം എന്ന് പറഞ്ഞാൽ മുഅല്ലിമൊക്കെയും മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ അനന്തരവന്മാരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചല്ലേ നബി തിരുമേനി പറഞ്ഞു, ഞാൻ അധ്യാപകനായിട്ടാണ്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമായിട്ടാണ് അവതരിക്കപ്പെട്ടത്, എന്നെ അയക്കപ്പെട്ടത് മുഅല്ലിമായിട്ടാണെന്ന് മുഹമ്മദ് റസൂൽ, ലോകത്തെ ആദ്യത്തെ പ്രവാചകൻ തന്റെ അധ്യാപനം നടത്തിയിട്ടാണ് ആദരം ചോദിച്ചു വാങ്ങാൻ
തയ്യാറായി നിൽക്കുന്നത് സയ്യിദുന ആദം അലൈഹിസ്സലാം. വഅല്ലമ ആദം അൽഅസ്മാ കുല്ലഹ, സകലതും പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവർ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തത്. മുഅല്ലിം തഅലീമ കൊണ്ട് ചെറിയ കാര്യമല്ല ചെയ്യുന്നത്, അവനൊരു സമൂഹത്തിന്റെ പ്രക്രിയയുടെ ഒരു സമൂഹത്തിന്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുകയാണ്. അഭിമാനപൂർവ്വം പറയാം, ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം എന്ന നിലയിൽ, അതിന് വേറെ ഏതെങ്കിലും മാർഗത്തിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് അതിനെ വായിക്കാതിരിക്കുമെങ്കിൽ പറയാം, കഴിഞ്ഞ 2015 അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ വെച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രസിഡന്റ് ഇന്റർഫെയ്ത്ത് ഡയലോഗ് എന്ന പേരിലാണ് ആ പരിപാടിയുടെ പേര് തന്നെ. അതാണ് ആ പരിപാടിയിൽ വെച്ച് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ അഭിമാന മുഹൂർത്തത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മുമ്പിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിത സംഘടനയുടെ അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വരാൻ. പ്ലീസ് ഒരു 2 മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കാണ്, നിങ്ങൾ എന്നെ അവസാനിപ്പിക്കാനുള്ള സിഗ്നലാണ് തരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, അതുകൊണ്ട് പ്ലീസ്. ഞാനപ്പോ എന്റെ പ്രിയപ്പെട്ട അവിടെ കൂടിയിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധിയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ 10,000 മദ്രസകൾ നടത്തുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ കൂടിയ പലരും ചോദിച്ചു, ചില ഒരാൾ എഴുന്നേറ്റ് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തെറ്റുപറ്റിയോ, 1,000 ആയിരിക്കോ 10,000? സ്വാഭാവികമായും അവിടെ അതിന്റെ വെബ്സൈറ്റിൽ കൃത്യമായി സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കണക്ക് വന്നു. അമേരിക്ക എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മളെ. കൃത്യമായി അതിന്റെ വെബ്സൈറ്റ് വന്നു. അപ്പോ അവിടെ കൂടിയ ആളുകളുടെ ചുണ്ടു മന്ത്രിച്ചത് ഇങ്ങനെയാണ്, വൗ ഇറ്റ് ഈസ് അമേസിംഗ്, വൗ ഇറ്റ് ഈസ് അമേസിംഗ്, വല്ലാത്ത അത്ഭുതമാണ് സമസ്ത. ഏ എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരന്മാരെ, നമ്മുടെ കാലത്തിന്റെ മഹാത്ഭുതമാകുന്ന സമസ്തയുടെ പ്രാതിനിധ്യമാണ് നിങ്ങൾ ഓരോരുത്തരും വഹിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ആ വലിപ്പത്തിന്റെ കൂടെ നിന്ന് ഈ പതാക എന്തി മരണം വരെ അവസാനത്തെ ശ്വാസത്തിൽ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ പരിശുദ്ധമായ വഴിയിൽ തന്നെ നിന്ന് ആ മഹാനുഭാവൻ ഉച്ചരിച്ചു തീർത്തതുപോലെ തീർക്കാൻ അഭിവന്ദനായ കെ ടി മാനുമുസ്ലിയാരെ പോലെ ഈ മഹാധ്യാപകവൃന്ദത്തിന്റെ മഹാസമ്മേളനത്തിന്റെ സാഗരമൊരുങ്ങവേ സ്വാഗതം പറയാൻ പോലും കഴിയാത്ത വിധം നെഞ്ചടക്കി പിടിച്ചിരുന്ന ആ മഹാനുഭാവൻ പാരത്രിക ജീവിതത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ കാഴ്ചയുടെ മുമ്പിൽ ഇരുന്നിട്ട് ആലോചിക്കണം, എത്രമേൽ ധന്യമാണ് ആ വിടപറത്തിൽ എന്നാലോചിക്കണം. എല്ലാവരും വിടപറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അവസാനം താൻ തന്റെ പിതാവിന്റെ കൂടെ നടന്ന് ആ പിതാവിന്റെ കൂടെ നടക്കുമ്പോഴുണ്ടായിരുന്ന ബാങ്ക് വിളിക്കാൻ തന്റെ അവസാനത്തെ റമദാനിൽ ചോദിച്ചു വാങ്ങിയ മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ നബറല്ലാഹു മറാഖിദഹും, അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ആ സ്വർഗീയമായ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് അഭിമാനപൂർവ്വം പിടിക്കുക. ഈ പതാക എന്താൻ, ഈ മഹത്തുക്കളുടെ പാരമ്പര്യത്തിന്റെ കൊടി എന്താൻ, നമുക്കൊരിക്കലും ശങ്കയുണ്ടാകാത്ത വിധം നാം ഒരുമിച്ചു നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട മാനേജ്മെന്റ് ഭാരവാഹികളായ സഹോദരന്മാരോട് പറയട്ടെ, ഏത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും എത്രമേൽ വലിയ ഭീഷണമായ അവസ്ഥകൾ ഉണ്ടായാലും നിങ്ങൾ ഒരുമിച്ചു നിൽക്കുക. നിങ്ങൾക്ക് തരാനിരിക്കുന്ന ആഖിറം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പോയ വഴിയാണ്, മഹാനായ ഷംസുൽ ഉലമ പോയ വഴിയാണ്, മഹാനായ നാട്ടിക ഉസ്താദ് പോയ വഴിയാണ്. മഹാരഥന്മാരായ മഹത്തുക്കൾ പാരമ്പര്യത്തിന്റെ ഈ പരിശുദ്ധമായ പതാകയന്തി നടന്നു പോയവർ പാരത്രിക ജീവിതത്തിന്റെ സുശാന്തിയിലാണ് നിലനിൽക്കുന്നതെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലെങ്കിൽ, ഏതു വലിയ പ്രകോപനത്തിന്റെയും പണത്തിന്റെ ധാരാളിത്തത്തിന്റെ പ്രകമ്പനം കൊണ്ട് അധികാരം തന്റെ കയ്യിലാണെന്ന് അഹങ്കരിക്കുന്നവരുടെ കൂടെയല്ല, മഷായിഖുമാർ കാണിച്ചു തന്ന പാന്താവിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ